ചേട്ടാ, ഒരുപാട് നാളത്തെ ഒരു കാത്തിരിപ്പാണെന്ന് തോന്നുന്നില്ലേ കാര്യം രാജൻ പോലത്തെ ഒരു സിനിമ? അതെ, വിനായക ഫിലിംസിന്റെ തുടക്ക സിനിമ. അതിങ്ങനെ ഓരോന്ന് കഴിയുമ്പോൾ നമ്മൾ ഭയങ്കര കൂട്ടി കാത്തിരിക്കുന്നത്. നമ്മളെ അത്രയും മനസ്സുകൊണ്ടേക്കായിട്ട് കണക്കൊപ്പിച്ച്. അല്ല, ഇതിൽ അഭിനയിച്ച അഭിനേതാക്കൾക്ക് അടക്കം എല്ലാ താരങ്ങൾക്കും നല്ല രീതിയിലൊരു ക്യാരക്ടർ ഉണ്ട് സിനിമയിൽ. എത്ര ചെറുതായാലും അതെ, ഒരു ഡെപ്ത് ഫീൽ ചെയ്യുന്നുണ്ട് ഒരു ക്യാരക്ടർ. എങ്ങനെയായിരുന്നു സിനിമയിലെ ഒരു അനുഭവങ്ങളും കാര്യങ്ങളൊക്കെ? അതുപോലെ തന്നെ നിൽക്കുന്ന ആർട്ടിസ്റ്റുകളും ഡയറക്ടർ തരുന്ന ഫ്രീഡവും ഒക്കെ അത്രയും നമുക്ക് ആസ്വദിച്ച് ചെയ്യാൻ പറ്റുന്നതാണ്. നമുക്കൊരു അവർക്കൊരു ഒരു ഒഴിവൊഴിവ് പറയാതെ ചെയ്യാൻ ഉത്തരവാദിത്തപ്പെട്ട ഒരു സിനിമ എന്ന് പറയുമ്പോൾ ഒരുപാട് ഒരു വില്ലൻ, ഇതില് സാഹചര്യങ്ങളാണ് വില്ലന്മാരാകുന്ന ഓരോ മനുഷ്യര്, ഒരു നല്ലൊരു മെസ്സേജും കൊടുക്കുന്നുണ്ട് ഈ സിനിമയിൽ തന്നെ. അതെ, ആ ഒരു കഥയൊക്കെ കേട്ടപ്പോ എങ്ങനെയായിരുന്നു ഈ ഒരു സ്റ്റോറിയൊക്കെ കേട്ടപ്പോ? പക്ഷെ എനിക്ക് തോന്നുന്നു ഞാൻ ആദ്യം കേട്ടതിനേക്കാളും പിന്നീട് ഡയറക്ടറേനാളത്തിലേക്ക് എത്തിച്ചു. അതെ, ഭയങ്കര മൂർച്ചയുള്ളവരല്ലേ, പക്ഷെ കുറെ അത് ചെയ്ത് നിർത്താൻ പറ്റി. വേറൊരാളാണെങ്കിലും അങ്ങനെ വരില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഭയങ്കര വേറൊരു അല്ലേ, വേറൊരാൾ ചെയ്തല്ലാത്തതെയാണ് ആ പശ്ചാത്താപം നീ കിട്ടുന്നത്. ഇപ്പോ ഈ സെക്യൂരിറ്റി ജീവനക്കാരെന്ന് പറയുന്നത് എല്ലാ തരത്തിലും മനുഷ്യൻ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ക്യാരക്ടറാണ്. ഒരുപാട് അത്തരം കഥാപാത്രങ്ങൾക്ക് മലയാള സിനിമയിൽ ഇതുവരെയും ഒരു ഹോപ്പ് ഇതുവരെ വന്നിട്ടുണ്ടായിട്ടില്ല. അപ്പൊ അത്രയും ഫോക്കസ് ചെയ്യാറില്ല. അതെ, ഇതിന് മുന്നേ വന്നത് എനിക്ക് തോന്നുന്നു അന്നാബന്റെ ഒരു മൂവിയിൽ ലാസ്റ്റത്തെ ഒരു ക്ലൈമാക്സിന്റെ സീനിൽ ഒരു സാധനം മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ ഇതൊക്കെ ചെയ്യുക, ആ കഥാപാത്രത്തെ ഏറ്റെടുത്തപ്പോൾ ഉണ്ടായ ഒരു ഇമോഷൻ എങ്ങനെയാണ്? കഥ കേൾക്കുമ്പോൾ നമുക്ക് തോന്നുന്നൊരു ഒരു ഇഷ്ടമുണ്ടല്ലോ ചെയ്യാൻ തോന്നുന്നു. ആ ഒരു ഇഷ്ടം കൊണ്ട് തന്നെ ചേർന്നതാണ്. അത് ഒട്ടും ചോർന്നു പോകാതെ തന്നെ നമുക്ക് സീനിലൂടെയൊക്കെ ചെയ്യാൻ പറ്റി എന്നുള്ള അവസരം തന്നു. ഈ ഓണത്തിനെ അപേക്ഷിച്ച് ഈ സിനിമ എത്രത്തോളം പ്രധാനപ്പെട്ടതും പ്രിയപ്പെട്ടതാണ്? കുറെ നാളുകൾക്ക് ശേഷം ഒരു റിലീസ് ഉണ്ടാവുന്നതാണ്. അതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. ഇങ്ങനത്തെ ഒരു ടീമിൻ്റെ കൂടെ, എസ്പെഷ്യലി ഇന്ദ്രജാലിൻ്റെ മൂവി കൂടി ഈ കോമ്പിനേഷൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയതിനും വെരി ഹാപ്പി. അത് എനിക്ക് തോന്നുന്നു ഓൺ സ്ക്രീനും കുറച്ച് കാണാത്ത ഒരു കോമ്പിനേഷൻ അല്ല, എന്തായർ കാസ്റ്റ് റിമൈൻഡ് ഓഫ് സംതിങ് ന്യൂ. അങ്ങനത്തെ ഒരു റിഫ്രഷിങ് ഒരു കാസ്റ്റ് ആൻഡ് ക്രൂവിൻ്റെ കൂടെ ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നു ഓഡിയൻസിനും അത് ആ ഒരു റിഫ്രഷിങ് ഫാക്ടർ കിട്ടുമല്ലോ. അപ്പം അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് ഡെഫിനറ്റ്ലി ഞാൻ ചെയ്ത അതിന് മുന്നേ ചെയ്തതും കഴിഞ്ഞിട്ട് ചെയ്തതൊക്കെ കുറച്ച് ത്രില്ലിംഗ് ഫാക്ടറുള്ള, കുറച്ചുകൂടി സീരിയസ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സും അതിൻ്റെ സ്റ്റോറി ലൈൻസും ഒക്കെ ആയിരുന്നു. പക്ഷെ ദിസ് ഫെൽറ്റ് വെരി സിമ്പിൾ യെറ്റ് എവിടെയോ ഒരു ഇൻറ്റൻസിറ്റി ഉള്ള ഒരു സ്റ്റോറി ലൈനും. അതിന് വളരെ സിമ്പിളായിട്ട്, വളരെ എന്താ പറയുക, റിലേറ്റബിളായിട്ട്, വളരെ നമ്മുടെ അപ്പുറത്ത് വീട്ടിൽ നടക്കുന്ന പോലെ എടുക്കാൻ പറ്റിയെന്നാണ് എൻ്റെ വിശ്വാസം. സിനിമകളൊക്കെ കാണുമ്പോൾ ഒരു മോഡലിലൊക്കെയുള്ള ഒരു കഥാപാത്രങ്ങളൊക്കെയാണ് കൂടുതൽ വേറെ. ഇതൊരു നാട്ടിൻപുറത്തുകാരി, ഒരു ഭാര്യ, അതെ 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 അതെ, അത് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ചെയ്യുമ്പോൾ ഉള്ളൊരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? റെഫറൻസ് എടുത്തിരുന്നോ എന്തെങ്കിലും? ഇല്ല, എനിക്കിത് ഫസ്റ്റ് ഇങ്ങനെ കേൾക്കുമ്പോൾ നമുക്ക് ഇതുപോലത്തെ ക്യാരക്ടേഴ്സ് അധികം ഇപ്പോൾ എഴുതാത്തതാണ് തോന്നുന്നു. കഥാപാത്രങ്ങള് ഉണ്ടായിരുന്ന റെഫറൻസസ് ഒക്കെ 90s അങ്ങനെയൊക്കെ ചെയ്ത അവര് ചെയ്ത റെഫറൻസസ് മാത്രമേ ഉള്ളൂ. ഇപ്പോഴത്തെ കാലത്ത് വളരെ കുറവാണ് ഇങ്ങനത്തെ ക്യാരക്ടേഴ്സ് ചെയ്യാറുള്ളത്. സോ അതന്നെ ഒരു നല്ലൊരു കാര്യമായിട്ട് ഐ കൻ ട്രൈ. അങ്ങനെ ട്രൈ ചെയ്തു. ഈ കഥാപാത്രത്തില് ചെറുതല്ലാത്ത രീതിയിൽ ഒരു ജയിപ്പിച്ചൊരു താരമായിരുന്നു മേജർ രവി. മേജർ അത് ചെറിയ രീതിയിലായാലും വളരെ പോസിറ്റീവായിട്ടാണ് ഒരു കാര്യം. നമ്മളെ ക്യാരക്ടറിന്റെ ഒരു ഭയങ്കര ഒരു എന്താ പറയാ, അയാളുടെ ഉള്ളില് വളരെ പോസിറ്റീവായിട്ടുള്ള ചില ഹോപ്സും ഒക്കെ ഒരു ക്യാരക്ടറാണ്. അപ്പൊ ഈ സിനിമയിൽ എനിക്ക് പ്രധാനമായിട്ടും തോന്നിയത് കേന്ദ്രൻ സാറിനായാലും ലിയോണായാലും മുരളീചരണായാലും ശർമ്മയായാലും ജെയിംസ് സാറിനായാലും ദിനേശ് എല്ലാവരും എല്ലാവരും ചെയ്ത ജോളി ചേച്ചി എല്ലാവരും ചെയ്ത എല്ലാ ക്യാരക്ടേഴ്സും രണ്ടോ മൂന്നോ സീന് വരുന്ന ക്യാരക്ടേഴ്സ് പോലും ത്രൂട്ട് വരുന്നവരൊക്കെ ഉണ്ട്. അല്ലാതെ ഇപ്പം ഞങ്ങളെപ്പോലെയൊക്കെ രണ്ടും മൂന്നും സീന് മനസ്സുമായ അദ്ദേഹത്തിന് തന്നെ സംസാരിക്കും.
രണ്ട് താരങ്ങൾ മരിച്ച് മറ്റേ ആ സെക്യൂരിറ്റി ജീവനക്കാരായിട്ട് വന്നതും പിന്നെ ദിനേശ് ആയിട്ട് അവർ കഥാപാത്രം ചെയ്തു. സിനിമ കഴിയുമ്പോൾ നമുക്ക് ഇവരെല്ലാവരെയും നിങ്ങൾ പറഞ്ഞ പോലെ ഓർമ്മയുണ്ട്. അപ്പൊ അത് എനിക്ക് തോന്നുന്ന ആ റൈറ്റിംഗിന്റെയും ആ മേക്കിംഗിന്റെയും ഒരു പ്രത്യേകതയാണ്. പെർഫോമൻസ് വൈസ് ഇവരൊക്കെ നമ്മൾ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരൊന്നുമല്ല, ഇവരൊക്കെ ബ്രില്യൻ പെർഫോമൻസ് ആണ്. അവർ അവരുടെ ടാലന്റിന്റെ ആ ടാലന്റ് യൂസ് ചെയ്യുന്ന ഒരു സ്ക്രിപ്റ്റ് അവർക്ക് കിട്ടുക എന്നുള്ളതാണ്. അത് കന്നഡ രാജ്യത്തിലുള്ളവർക്ക് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട്. അത് അതുപോലെ തന്നെ നമ്മളെപ്പോലുള്ള സപ്പോർട്ടിങ് ക്യാരക്ടേഴ്സ് ചെയ്ത ആൾക്കാർക്കൊക്കെ വളരെ കോട്ടയം രമേശേട്ടൻ എല്ലാവരും എനിക്ക് തോന്നുന്നു ഒരുപാട് സീൻസൊന്നും ഞങ്ങൾ ചെയ്തിട്ടില്ലെങ്കിലും അതിനുള്ള സീൻസിൽ ആ കഥാപാത്രം എന്താണെന്ന് മനസ്സിലാക്കാനുള്ളൊരു സ്പേസ് സാഗർ തന്നിട്ടുണ്ട്. അപ്പോൾ അത് വർക്കായി എന്ന് പറയുന്നതിന് ഒരു സന്തോഷമുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് നിങ്ങൾ കണ്ട് സന്തോഷിക്കുന്ന പോലെ തന്നെ ഇനി പബ്ലിക് എല്ലാവരും കാണുകയും ഇത് നല്ലതാണെന്ന് പറയുകയും ചെയ്യുന്നൊരു അഭിപ്രായം കിട്ടുമ്പോഴാണ് നമ്മളൊക്കെ 100% ഹാപ്പിയാവും. ഓക്കെ ഓക്കെ.